പിതാവിനെയും തന്റെയും പരിശുദ്ധ രൂപാടെയും നാമത്തിൽ നമ്മെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, വരും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഓർമ്മിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹാ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആവട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യരെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നു, മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, ഉയർപ്പ് തിരുനാള് ആചരിക്കുകയും ഉയർത്ത് നമ്മുടെ കൂടെ ജീവിക്കുന്ന യേശുവിനൊപ്പം ആയിരുന്നു കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് യേശു തമ്പുരാൻ ഉയർപ്പിൻ്റെ സന്തോഷവും ഉയർപ്പിൻ്റെ ജീവിതവും എന്താണെന്ന് കൂടുതൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ള. തൻ്റെ ജീവിതകാലത്ത് പല പ്രാവശ്യമായി യഹൂദരും അവൻ്റെ കൂടെ കൂടിയിരുന്ന മറ്റു മനുഷ്യരും ശിഷ്യന്മാരുൾപ്പെടെ എല്ലാവരും അവനോട് ചോദിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, നീ ഇതൊക്കെ ചെയ്യുന്നതിന് എന്ത് അടയാളമാണ്, എന്ത് അധികാരമാണ് നിനക്കുള്ളത്? ഇത് യേശു തമ്പുരാൻ്റെ മുമ്പിൽ ചോദ്യമായിട്ട് അവരവതരിപ്പിക്കുമ്പോൾ, നിന്നിൽ വിശ്വസിക്കുവാനായിട്ട് നീ എന്താണ് ഞങ്ങളെ കാണിക്കുക? അതിനുത്തരമായിട്ടാവാം യേശു തമ്പുരാൻ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനം, ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല, മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. നമ്മൾ മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ കൂടുതൽ ത്രസിപ്പിക്കുന്നത്. മിക്കപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് അടയാളങ്ങളൊക്കെ വേണം. നമുക്ക് ചിലപ്പോൾ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാകാൻ നമുക്ക് അത്ഭുതങ്ങൾ വേണം. അതായത് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ആലോചിക്കുന്ന കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതൊക്കെ നടന്നു കിട്ടുമ്പോൾ നമുക്ക് അത്ഭുതമായി തോന്നണം. നടന്ന് കിട്ടാതിരിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് കിട്ടാതാവുമ്പോൾ, അത് സംഭവിക്കാതാവുമ്പോൾ നമ്മൾ അടയാളം നഷ്ടപ്പെട്ടവരെ പോലെയാകുന്നു. തീർച്ചയായിട്ടും ജീവിതയാത്രയിലാണെങ്കിലും നമ്മൾ ഓരോ ദിവസങ്ങളിൽ നടത്തുന്ന ചെറിയ ചെറിയ യാത്രകളാണെങ്കിലും അടയാളങ്ങൾ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു അടയാളവും നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു അത്ഭുതവും ഉണ്ടായില്ലെങ്കിൽ എൻ്റെ ജീവിതം വഴിമുട്ടി എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. അതാണ് യേശു തമ്പുരാൻ ഉറപ്പിച്ച് പറയുന്നത്. അവന് മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല, കാരണം അവനറിയാമായിരുന്നു മനുഷ്യനിലുള്ളത് ഇതാണ്. അടയാളങ്ങൾ ധാരാളം ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുമ്പോഴും കൃത്യമായി നമ്മുടെ വഴികളിൽ അടയാളങ്ങൾ അവൻ വെച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ രീതികളിലും അവൻ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ദൈവം തമ്പുരാൻ. പക്ഷേ ആ അടയാളങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് മടിയാണ്, കാരണം അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള അടയാളങ്ങളാണ്. ഇങ്ങോട്ട് പോവുക, ഇതാണ് വഴി, ഇതിലേ പോവുക, ഇങ്ങനെയുള്ള അടയാളങ്ങൾ, രേഖപ്പെടുത്തലുകൾ നമുക്ക് ഇഷ്ടമല്ല, കാരണം അത് നമ്മുടെ ആഗ്രഹത്തിനപ്പുറമാണ്. ഇവിടെ യേശു തമ്പുരാനോട് ശിഷ്യന്മാരും അവരുടെ കൂടെ കൂടിയിരുന്നവരും ചോദിക്കുകയാണ്, എന്തായിരുന്നു നീ ഇതൊക്കെ ചെയ്യുന്നതിന്, ഈ അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്നതിന്, ഈ ലോകത്തിൽ നീ ഇങ്ങനെ പഠിപ്പിക്കുന്നതിനൊക്കെ എന്താണ് നിനക്കുള്ള അധികാരം? അവൻ്റെ ഉയർപ്പുമായി ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ ജീവിക്കുന്ന യേശു തമ്പുരാൻ ഇന്ന് നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുമായിരുന്നു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാൻ ഉയർത്തു ജീവിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെന്തൊക്കെ പറഞ്ഞാലും, അവൻ ഉയർത്തെന്നോ ഉയർത്തില്ലെന്നോ അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നോ അവൻ കള്ളത്തരം പറഞ്ഞതാണെന്നോ എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ചുറ്റുമുള്ള സംസാരമല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു എനിക്ക് ആരാണെന്നുള്ളൊരു ബോധ്യമാണ്. യേശുവിൻ്റെ ഉയർപ്പ് നമ്മുടെ വഴിയിൽ, നമ്മുടെ ജീവിത വഴിയിൽ ഒരടയാളമാണ്. അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയാൽ യേശുവിൻ്റെ ഉയർപ്പ് അത് നമ്മുടെ ജീവിത വഴിയിലെ അടയാളമെന്ന് പറയുമ്പോൾ അത് അടയാളം, വെറും അടയാളം മാത്രമല്ല, അത്ഭുതമുണ്ടാക്കുന്ന അടയാളമാണ്. അവൻ മരിച്ചിട്ടും നമ്മുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ള അടയാളം അത്ഭുതം.
ഈ വലിയ അത്ഭുതത്തെയും ഈ വലിയ അടയാളത്തെയും ചേർത്ത് നിർത്താൻ പറ്റുന്നവരാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉയർപ്പാവുന്നത്. ഉയർത്തു ജീവിക്കുന്ന യേശു, ആ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നവരെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ സാക്ഷ്യവും മനുഷ്യരുണ്ടാക്കി വെക്കുന്ന അടയാളങ്ങളും മനുഷ്യരാൽ ഉണ്ടാക്കപ്പെടുന്ന അത്ഭുതങ്ങളും നമുക്ക് ആവശ്യമില്ല. മറിച്ച് നമ്മുടെ മുമ്പിൽ വലിയ അത്ഭുതവും വലിയ അടയാളവും സംഭവിച്ചു കഴിഞ്ഞു, അത് നമ്മുടെ കൂടെ ഉയർത്തി ജീവിക്കുന്ന നമ്മുടെ ഉള്ളിലായിരിക്കുന്ന യേശു തമ്പുരാൻ തന്നെയാണ്. മറ്റുള്ളവരെ വിശ്വസിക്കരുതെന്നല്ല, മറിച്ച് മറ്റുള്ളവരാണ് അല്ലെങ്കിൽ ഈ ലോകമാണ് സത്യമെന്ന് മാത്രം വിചാരിക്കാതിരിക്കുക. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും ഒക്കെ അപ്പുറം ഉയർത്തു ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഉയർപ്പ് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും പറ്റാതെ പോകുന്നത്. ഉയർപ്പിൻ്റെ ജീവിതം, ക്രിസ്തീയ ജീവിതം ഉയർപ്പിൻ്റെ ജീവിതമാണെന്നും അത് പ്രത്യാശയുടെ ജീവിതമാണെന്നും മനസ്സിലാകാൻ പറ്റാതെ പോകുന്നു. വേദനിച്ച് കിടക്കുമ്പോൾ, ഇന്നത്തെ ദിവസം ഒത്തിരിയേറെ വേദനിച്ചിട്ട്, ഇന്ന് ഞാൻ കണ്ട, നമ്മൾ കണ്ട രോഗികൾ, ഇന്ന് നരകയാതന അനുഭവിക്കുന്ന മനുഷ്യർ, ഇവിടെയൊക്കെ മുമ്പിൽ പ്രത്യാശയായിട്ട് നല്ല അടയാളങ്ങളായിട്ട് നമുക്ക് അവതരിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉയർത്ത് ജീവിക്കുന്ന സഹനത്തെയും മരണത്തെയും വേദനകളെയും ഒക്കെ ഉയർത്ത് അതിനെ അതിജീവിച്ച് ഉയർത്ത് ജീവിക്കുന്ന യേശു ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് ഉയർപ്പിൻ്റെ സുവിശേഷമായിട്ട് എത്താനായിട്ട് പറ്റുകയുള്ളൂ. നമ്മളെല്ലാവരും വേദനിക്കുന്നവരാണ്, ബുദ്ധിമുട്ടുന്നവരാണ്, ഏതെങ്കിലും തരത്തിലൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ യേശു നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ആകുലപ്പെടുന്നത് കൊണ്ട് ഒരു കാര്യമില്ല, നശിപ്പിക്കുക. ഈ ശരീരം നശിപ്പിച്ചാൽ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ടുള്ള ശക്തി എനിക്കുണ്ട്. കാരണം ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ പിതമനുസരിച്ചിട്ടാണ്. ഇത് പറയാൻ നമുക്കും കൂടിയാവുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. യേശുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് അസുഖമോ പീഡനമോ വാളോ നഗ്നതയോ പട്ടിണിയോ എന്ത് വന്നാലും എനിക്ക് എൻ്റെ ഉള്ളിൽ പ്രത്യാശയാകുന്ന ഉയർത്തെഴുന്നേറ്റ യേശുവുണ്ട്. അവൻ എൻ്റെ അടയാളമാണ്. എൻ്റെ ജീവിതത്തിൽ അടയാളമായി അവൻ എന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശക്തി സ്രോതസ്സാണ് ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാൻ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റണം. നമുക്ക് അങ്ങനെ പറഞ്ഞ് അവനിൽ വിശ്വസിക്കുവാനായിട്ട് ഇന്നത്തെ ദിവസം ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി ഉയർപ്പിൻ്റെ സന്തോഷത്തോടുകൂടി ഈ ദിവസത്തെ പൂർത്തിയാക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും രക്ഷിത രൂപയുടെയും തിരുനാമത്തിൽ